ഹലോ, ഇന്ന് പറയുന്നത് സ്ത്രീകളുടെ, പൊതുവേ ഉള്ള സ്ത്രീകളുടെ കുറച്ച് സൈക്കോളജിയാണ്. എന്ന് വെച്ചാൽ ഈ പുരുഷന്മാർ സ്ത്രീകൾക്ക് സുഖങ്ങൾ കൊടുക്കുമ്പോൾ, എന്ന് വെച്ചാൽ ശരീരത്തിനായാലും മനസ്സിനായാലും സുഖങ്ങൾ കൊടുക്കുമ്പം അവർക്ക്, പൊതുവെ സ്ത്രീകൾക്ക് പുരുഷന്മാരോട് ഉണ്ടാകുന്ന സമീപനം, എന്ന് വെച്ചാൽ അവർക്കുണ്ടാകുന്ന മാറ്റങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അതെന്തിനാണ് പറയുന്നതെന്ന് പറഞ്ഞാലേ, സാധാരണ സ്ത്രീകളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അതൊക്കെ പുരുഷന്മാർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. എന്നുവെച്ചാൽ കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ ഭാര്യമാരുടെ സ്നേഹവും കരുതലൊക്കെ ഭയങ്കരമായി ആസ്വദിക്കുന്ന ആൾക്കാരാണ്. അത് കഴിഞ്ഞ് കുറേ കഴിയുമ്പോൾ ഇവരെ ഈ കെയറിങ്ങും സ്നേഹവും കൂടുമ്പോൾ ഇവർക്ക് പിന്നെ അതൊരു ബുദ്ധിമുട്ടായി വരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കുക. കാരണം പൊതുവേ നിങ്ങളുടെ പെണ്ണുങ്ങൾ നിങ്ങളോട് ചെയ്യുന്നത് ഒരുപാട്, പിന്നെ എന്താ പറയുക, കരുതൽ കൊടുക്കും. അതുപോലെ തന്നെ കുറേ നിയമങ്ങളും ഉണ്ടാവും, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അതിനനുസരിച്ച് പിണങ്ങാനും നിൽക്കും. പെണ്ണുങ്ങൾ അങ്ങനെയാണ്. അപ്പോൾ അതിനനുസരിച്ച് ദേഷ്യം കൂടുന്ന ആണുങ്ങളും ഉണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ സ്ത്രീയുടെ മനസ്സൊന്ന് മനസ്സിലാക്കി പറ്റിയാൽ നിങ്ങൾക്ക് അവരെ നന്നായി സ്നേഹിക്കാൻ പറ്റും. കാരണം അവർ തരുന്ന സ്നേഹമാണല്ലോ എന്നുള്ള ആ ഒരു ബോധം നിങ്ങൾക്കുണ്ടാവും. അപ്പം ഇന്നത്തെ വീഡിയോയിൽ സാധാരണ ഭർത്താക്കന്മാർ ഭാര്യമാർക്ക് കൊടുക്കുന്ന സ്നേഹത്തിൻ്റെ സ്ത്രീകളിൽ വരുന്ന മാറ്റമാണ്. പക്ഷേ ഇതേപോലെ നമുക്ക് പറയേണ്ട ഒന്നും കൂടിയുണ്ട്, കാമുകന്മാർ സ്ത്രീകൾക്ക് കൊടുക്കുമ്പോൾ സ്ത്രീകളിൽ വരുന്ന മാറ്റം. അത് ഞാൻ അടുത്ത തന്നെ വീഡിയോ ചെയ്യാം കേട്ടോ. അത് നിങ്ങളൊക്കെ അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവം തന്നെയാണ്, പ്രത്യേകിച്ചും സ്ത്രീകൾ. ഈ സ്ത്രീകൾ പറഞ്ഞാൽ എപ്പോഴും സ്നേഹം ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. അതുപോലെ തന്നെ അവരെ സങ്കടങ്ങൾ ആരോടെങ്കിലും പറയണം. ആ പറഞ്ഞാൽ മാത്രം പോരെ, അവരെ അതിനനുസരിച്ച് ഒന്ന് കേട്ടിരുന്നാൽ മതി. അത് അവർക്ക് ഭയങ്കര ആഗ്രഹിക്കുന്ന ഒരു സംഭവം ഏത് സ്ത്രീകളായാലും. അതുകൊണ്ട് തന്നെയാണ് അവർ ഒരുപാട് ഫ്രണ്ട്സായിട്ട് വല്ലാണ്ട് കൂട്ടോടുന്നത്. ഇപ്പം പൊതുവെ ആണുങ്ങൾ അവരുടെ ഫ്രണ്ട്സുകളോട് അവരെ സങ്കടങ്ങൾ പൊതുവെ പറഞ്ഞോളുന്നില്ല, പക്ഷേ സ്ത്രീകൾ അവരെ സങ്കടങ്ങൾ ആരോടെങ്കിലും പറയും. അതിൽ പൊതുവെ അവർക്ക് ലേഡീസായിട്ടുള്ള ഫ്രണ്ട്സുകൾ പൊതുവെ ഉണ്ടെങ്കിലും ജെൻസായിട്ടുള്ള ഫ്രണ്ട്സുകൾ ഉണ്ടാകുമ്പോഴാണ് ഒന്നും കൂടി, ഇപ്പോൾ രണ്ട് കാറ്റഗറി ആയിട്ടുള്ള ആ ഒരു ഡിഫറൻ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് അവർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനൊക്കെ ഉഷാറായിരിക്കും. അപ്പം അതേ ഒരു ഫീലിങ്ങാണ് അങ്ങനെ അവർ ഭർത്താക്കന്മാർ സ്ത്രീകൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ മുതൽ അവർക്ക് വല്ലാത്ത സ്നേഹമായിരിക്കും, അവരെ വല്ലാത്ത കെയറിങ് ആയിരിക്കും എല്ലാ കാര്യത്തിലും, ഫുഡും കാര്യങ്ങളും എല്ലാം. അതേപോലെ തന്നെ അവർക്ക് ഒരു ധാരണയുണ്ട്, ആ ഭർത്താവ് എല്ലാം കൊണ്ടും എൻ്റേത് മാത്രമായിരിക്കണം. അതുകൊണ്ട് തന്നെയാണ് പൊതുവെ സ്ത്രീകൾ ഭർത്താക്കന്മാരെ പെങ്ങന്മാരായിട്ടുള്ള അടുപ്പം കുറച്ചൊന്ന് അകൽത്തി നിർത്തും. അതുപോലെ ഭർത്താവിൻ്റെ ഫ്രണ്ട്സുകളിൽ നിന്നുള്ള അകൽച്ച കൊടുക്കും. കാരണം ഫ്രണ്ട്സുകളിൽ കൂടെ നിൽക്കുന്ന ആ ഒരു സ്നേഹത്തോടെ ആ ഒരു സമയം എൻ്റെ കൂടെ നിന്നൂടെ എന്നുള്ളൊരു ചിന്താഗതിയാണ് പൊതുവെ സ്ത്രീകൾക്ക്. അതുകൊണ്ടാണ് ഈ പുരുഷന്മാർ അധിക നേരം അവരെ ഫ്രണ്ട്സുകൾ കൂടെ നിൽക്കുന്നതെന്ന് അവർക്ക് ഇഷ്ടമല്ലാത്തത്. എപ്പോഴും എൻ്റെതാണ്, എപ്പോഴും എൻ്റെതാണെന്നുള്ളൊരു ചിന്താഗതി. പക്ഷെ പൊതുവെ സ്ത്രീകൾ അതൊരു ഭർത്താവാണെന്നും അത് അയാളൊരു ജീവിതമാണെന്നും അയാളെ ജീവിതം നമ്മൾ കൈക്കലാക്കേണ്ടതല്ല എന്നൊന്നും ആലോചിക്കാറില്ല. കാരണം അവർക്ക് അതിന് പറ്റില്ല. കാരണം അവർക്കെന്ന് പറഞ്ഞാൽ എപ്പോഴും അവരെ കൂടെ കളിച്ച് രസിച്ച് കളിപ്പാട്ടം പോലെ, അല്ലെങ്കിൽ ഒരു കുട്ടിയെപ്പോലെ, അതല്ല എന്നുണ്ടെങ്കിൽ എന്താ പറയുക, പിന്നെ സഹോദരനായിട്ടും ഫ്രണ്ടായിട്ടും ഒക്കെ നിൽക്കുന്നതാണ് അവർക്കിഷ്ടം. അപ്പം അങ്ങനെയൊക്കെ നിന്ന് കൊടുക്കുന്ന ആൾക്കാരെ പ്രത്യേക കെയറിങ്ങോടെ സ്ത്രീകൾ കൊണ്ടുപോകാറുണ്ട്. പക്ഷേ ഇതിൽ ഭാര്യമാരുടെ സ്നേഹം കുറയുന്നുണ്ട്, അല്ലെങ്കിൽ ഭാര്യ എന്നെ നോക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ആ ഒരു വ്യത്യാസം നോക്കിയാൽ മതി. കാരണം ഈ ഒരു എന്തൊക്കെ സ്ത്രീ ആഗ്രഹിക്കുന്ന അത് കൊടുക്കുന്നുണ്ടോ എന്നൊക്കെ ആലോചിക്കും. പക്ഷെ പുരുഷന്മാർക്ക് വേറൊരു കുഴപ്പമുണ്ടെന്ന് കേട്ടോ, അവരറിഞ്ഞ് ഞാൻ അങ്ങനെയൊക്കെ അവൾക്ക് കൊടുക്കുന്നുണ്ട് എന്നിട്ടും അവൾ എന്നെ തിരിഞ്ഞു നോക്കുന്നില്ല, അവൾ ആ ഒരു രീതിയിൽ പെരുമാറുന്നില്ല. പക്ഷെ അതിൽ ചിലപ്പോൾ കഴമ്പുണ്ടാവാറില്ല. കാരണം സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ പൊതുവേ അവരുടെ സ്നേഹം ഉള്ളിൽ നിന്ന് പുറപ്പെടുപ്പിക്കും, പക്ഷെ അവരുടെ മനസ്സ് പൊതുവേ ഭർത്താക്കന്മാർക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത രീതി ഉണ്ടാകും. കാരണം അവർ പെരുമാറുന്നതും അവർ മനസ്സിലുള്ളതും രണ്ട് രണ്ടാവാറുണ്ട്. സ്ത്രീ പുരുഷന്മാരെല്ലാം ഉണ്ട് കേട്ടോ അങ്ങനത്തെ ഒരു ക്യാരക്ടർ. കാരണം അവർ പൊതുവെ ഒരു പരക്കനായിട്ട് സംസാരവും കാര്യങ്ങളായിരിക്കും, പക്ഷെ ഉള്ളിൽ അവർ ഫുള്ള് ഭാര്യയോടുള്ള സ്നേഹമൊക്കെ ആയിരിക്കും. പക്ഷെ അത് പ്രകടിപ്പിക്കാൻ അറിയാത്ത വ്യക്തികൾ ഒരുപാടുണ്ട്. ഇങ്ങനെ മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്ന ഒരാളെയും ഒരു പെണ്ണുങ്ങളും വഞ്ചിക്കില്ല. കാരണം അവർക്ക് കൊടുക്കാനുള്ള ഭർത്താവ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് വേറൊരു റിലേഷൻ ആഗ്രഹിക്കാനും കൂടി കഴിയൂല. അതങ്ങനെയാണ് സ്ത്രീകൾ.
കാരണം അവർക്ക് സ്നേഹിക്കാനാണ് ഒരു ആളെ കൂടെ കൊണ്ടുനടക്കുന്നത്. അതിന് ഭർത്താവിനെ കിട്ടിയില്ല എന്ന് മാത്രമേ ഉണ്ടെങ്കിൽ ഒരു വേറൊരു പിന്നെ കാമുകനെ തേടി അവർ പോവുള്ളൂ. പക്ഷെ ഭർത്താവിനെ കിട്ടുന്ന പെണ്ണുങ്ങൾ ഒരിക്കലും വേറെ ഭാഗത്തേക്ക് ചിന്തിക്കാൻ അവർക്ക് പറ്റില്ല. കാരണം അങ്ങനത്തെ ബന്ധങ്ങളൊക്കെ അവർ നല്ലപോലെ എതിർക്കും ചെയ്യും. പിന്നെ എന്താ ബന്ധപ്പെടുന്ന സമയത്ത് അവർക്ക് ഈ ഭർത്താവിനെ കൂടുതലായിട്ട് സ്നേഹിക്കുന്ന ആൾക്കാരെ അതിനനുസരിച്ചുള്ള കെയറിങ് പ്രത്യേകിച്ചും സെക്ഷ്വലായിട്ട് നല്ലപോലെ കൊടുക്കും. കാരണം അവരുടെ ഭാഗങ്ങളൊക്കെ നല്ലപോലെ ഒന്ന് വായിട്ട് എംബി കൊടുക്കാനും പിന്നെ അതൊരു സ്നേഹമാണ്. ഭർത്താവിന് കൊടുക്കുന്ന ആ ഒരു കെയറിങ് ആണ് അവരുടെ ശരീരത്തിനോടും കൊടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ സ്വന്തം കുഞ്ഞിനെ പോലെ മാറോട് ചേർത്ത് കടത്താനൊക്കെ ഏതൊരു സ്ത്രീ ആഗ്രഹിക്കുന്നതും ഭർത്താവിനോടുള്ള സ്നേഹം കൊണ്ടായിരിക്കും. അല്ലാതെ പരുക്കന്മാരായ ഭർത്താക്കന്മാരൊന്നും സ്ത്രീകൾക്ക് പൊതുവെ അക്സെപ്റ്റ് ചെയ്യാൻ തന്നെ പാടായിരിക്കും. അവരെപ്പോഴെങ്കിലും വരിക ഒന്ന് കയറി ഇറങ്ങി പോകാമെന്നല്ലാതെ സ്നേഹം കൊടുക്കാൻ പൊതുവെ കഴിയില്ല. അപ്പം അവരോടുള്ള സമീപനം ഒന്ന് മാറ്റി കൊടുത്താൽ നല്ലപോലെ അവർ സ്നേഹം തരും. പിന്നെ എന്താണ്, ഓരോ സ്ത്രീകളും ഓരോ ക്യാരക്ടറാണ്. അപ്പം ഓരോ സ്ത്രീയും വളച്ചെടുക്കേണ്ട ഒരു രീതി തന്നെ ഉണ്ട്. അതിനനുസരിച്ച് അവരോട് പെരുമാറുകയെന്നുണ്ടെങ്കിലുണ്ടല്ലോ നല്ല രീതിയിൽ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. കാരണം ആണുങ്ങൾ എങ്ങനെ കൈമാറുന്നു അതിനനുസരിച്ചായിരിക്കും സ്ത്രീ നമ്മുടെ ലൈഫിലേക്ക് വരുന്ന ഇമ്പോർട്ടൻ്റ്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ പൊതുവേ സ്ത്രീകളിൽ കോമൺ ആയിട്ടുള്ളൊരു ഫാക്ട് ഉണ്ട് എന്ന് വെച്ചാൽ ഈ ഭർത്താക്കന്മാരുടെ സ്നേഹം കൂടുമ്പോഴുള്ള ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, എന്ന് വെച്ചാൽ അവരെ വല്ലാണ്ട് അടക്കി ഭരിക്കുക എന്നുള്ളത് അത് കോമൺ ആണ്, എല്ലാ സ്ത്രീകളിലും ഉണ്ടാവും. കാരണം അവർക്ക് അവരുതാണ് എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തി വേറെ എന്തെങ്കിലും കാര്യങ്ങളിൽ ഇൻവോൾവ് ആകുമ്പോൾ ഏതൊരു സ്ത്രീക്കും ദേഷ്യം വരും, സങ്കടം വരും, അതടക്കി എൻ്റേത് മാത്രമാക്കാനുള്ള ഒരു ക്യാരക്ടറൊക്കെ വരും. കാരണം അതായത് സ്ത്രീകളുടെ നാച്ചുറാണ്, അത് മനസ്സിലാക്കുക ആദ്യം പുരുഷന്മാർ. ചില സ്ത്രീകൾ ദേഷ്യം കൂടിക്കഴിഞ്ഞാൽ ഭ്രാന്ത് ചെയ്യുന്നൊരവസ്ഥയൊക്കെ കാണിക്കും. പിന്നെ അതുപോലെ തന്നെയാണ് പിണങ്ങുന്ന സമയത്ത് അവരോടുള്ള തലോടൽ. എപ്പോഴും ഭർത്താക്കന്മാരെ അറിയും, ഞാനല്ലേ പുരുഷൻ, എന്നോടൊന്ന് അവൾക്ക് ഒന്ന് മിണ്ടാലോ, കാരണം അതാണല്ലോ അതിൻ്റെ ശരി. പക്ഷെ അതല്ല അതിൻ്റെ ശരി. കാരണം എപ്പോഴും പിണങ്ങുമ്പോൾ അത് ആ ബാക്കിലൂടെ വന്നിട്ട് ഒന്ന് കെട്ടിപ്പിടിക്കാൻ ഒരു പെണ്ണ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്തു കൊടുത്താൽ എന്താ അപ്പോൾ ഇത്ര ഇത്. പക്ഷെ പല ഭർത്താക്കന്മാരത് ഈഗോ കാരണം ഒഴിവാക്കുന്നുണ്ട്. പക്ഷേ പൊതുവെ സ്ത്രീകൾ പിണങ്ങിക്കഴിഞ്ഞാൽ ഏതൊരു സ്ത്രീയും ആഗ്രഹിക്കുന്ന ഭർത്താവ് ഒന്ന് വന്ന് മിണ്ടിയിരുന്നെങ്കിൽ, ഒന്ന് സംസാരിച്ചിരുന്നെങ്കിൽ എന്നാ, അത് സംസാരിക്കാത്ത ആ ഒരു സമയം വരുമ്പോൾ എന്ത് ചെയ്യും, ഭാര്യമാർ ദേഷ്യം കൂടും, പിന്നെ ഒന്നുകൂടി പിണക്കം കൂടും, കരച്ചിലായി. ആ കരച്ചിൽ പിന്നെ ഭർത്താക്കന്മാർ ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അവർക്ക് മെൻ്റലി ഭയങ്കര സങ്കടമായിരിക്കും. കാരണം ഞാൻ ഇത്രയൊക്കെ നോക്കിയിട്ടും എന്നെ ഒന്ന് തിരിഞ്ഞ് നോക്കുന്നില്ലല്ലോ, എന്നെ എന്നൊന്നും സന്തോഷിപ്പിക്കുന്നില്ലല്ലോ. കാരണം ഞാൻ പറഞ്ഞല്ലോ സ്ത്രീകളുടെ മനസ്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നെഗറ്റീവ് ചിന്താഗതി കൊണ്ട് ഒരു നിലവറയല്ല, കലവറയാണ്. ആ ഒരു ചിന്താഗതി സ്ത്രീക്ക് മാറ്റിയെടുക്കാൻ കഴിയില്ല. കാരണം എത്ര ബോൾഡായിട്ടിരിക്കുന്ന സ്ത്രീകളാണെങ്കിൽ പോലും ഭർത്താവിൻ്റെ കാര്യത്തിൽ കുറച്ച് സില്ലിയായി മാറും. അപ്പോൾ ആ ഒരു നെഗറ്റീവ് തോട്ടുകൾ നിറഞ്ഞുകൊണ്ടേ ഇരിക്കുള്ളൂ. ചില പുരുഷന്മാർക്കുണ്ട് സ്ത്രീ ഒന്ന് പഠിക്കട്ടെ, അവൾ കുറച്ചൊന്ന് പഠിച്ചാൽ അവൾ മനസ്സിലാക്കുള്ളൂ, വെറുതെ കേട്ടോ. കാരണം ഈ സ്ത്രീകൾക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. കാരണം അവരുടെ മൈൻഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു അവരൊരു ചിന്ത കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലോട്ടേ അവർ ചിന്തിക്കുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് ഭർത്താക്കന്മാരെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഏറ്റവും ബെറ്റർ. പിന്നെ അതാണല്ലോ ലൈഫ്. അവർ ഭർത്താക്കന്മാർ ആഗ്രഹിക്കുന്ന പോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞാൽ നടക്കില്ല. ഇത് ഞാൻ ഒരു സ്ത്രീ ആയതുകൊണ്ടും അല്ലെങ്കിൽ സ്ത്രീയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നതുകൊണ്ടും അല്ല കേട്ടോ. കാരണം പൊതുവേ സ്ത്രീകളുടെ ഒരു നാച്ചുറൽ അങ്ങനെയാണ്. അപ്പോൾ അതിനനുസരിച്ച് പെരുമാറാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു സന്തോഷവും സമാധാനവും ഉണ്ടാവും ലൈഫിൽ. അപ്പോൾ ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് വാച്ച് ചെയ്തിട്ട് അതിനനുസരിച്ച് പെരുമാറി നോക്കി നിങ്ങളുടെ ലൈഫ് നല്ല സന്തോഷത്തോടെ പോകും.